യമനിയിൽ നിന്നാണ് ഇൽമും ഹിക്മത്തും എല്ലാം ഉണ്ടാകുന്നത്. അറിഞ്ഞല്ലേ? അപ്പൊ ആ യമനി കുടുംബമാണ് എം എ ഉസ്താദിന്റെ കുടുംബം. അപ്പോ ആ എം എ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറംഗമായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായി. വഫാത്തോടടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സനഹുല്ലദീ അവരുടെ വഫാത്തിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. ആ എം എ ഉസ്താദ് അവിടെ ജാമിയ സാദിയ അറബിയ എന്ന സ്ഥാപനം കെട്ടിപ്പൊക്കി. ആ സ്ഥാപനം അവിടെ ഉണ്ടാകാൻ കാരണം തന്നെ കല്ലട്ര ഹാജി, ആ കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്ന ഒരു ആചാരുണ്ടായിരുന്നു. എന്റെ പേര് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്ന ഒരു ധനികനാണ്, വലിയ മുതലാളി, വലിയ പൈസ ഉള്ള ആള്. അയാൾ എന്താക്കി, അയാളുടെ സ്വന്തം വീടും 5 ഏക്കർ സ്ഥലം, എത്ര സ്ഥലം, ആ ഒരു വീടും 5 ഏക്കർ സ്ഥലവും, അതുപോലെ കാസർഗോഡ് ടൗണിൽ 40 റൂമുള്ള ഒരു വലിയ ബിൽഡിങ്ങും ജാമിയ സാദിയക്ക് കല്ലട്ര മായിനാജി വിട്ടുകൊടുത്തു. സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തു, ദാനമായി കൊടുത്തു. അങ്ങനെ അവിടെയാണ് ജാമിയ സാദിയ അറബിയ എന്നുള്ള ആ സ്ഥാപനം കെട്ടിപ്പൊക്കിയത്. ഇപ്പൊ അത് 10, 40, 50 ഏക്കർ സ്ഥലമായി. അങ്ങനെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം വന്ന് ഇംഗ്ലീഷ് മീഡിയം മറ്റും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അത് ആ സ്ഥാപനങ്ങളെ കാണാൻ പോലും, അപ്പൊ ഇപ്പൊ എല്ലാവർക്കും പൈക്കുന്നല്ലേ. ആ നമുക്ക് നാശമാക്കണം, നല്ല പൊറോട്ടയും പോയിന്റ് കറിയുണ്ട് ഇൻഷാല്ലാം നമുക്ക് ഇൻഷാല്ലാം അല്ലേ. അപ്പൊ ആ സ്ഥാപനമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇൻഷാല്ലാം. നമ്മൾ പഠിച്ചിട്ട് ഉഷാറായിട്ട് ഇനി സൈദിയയിൽ വന്നിട്ട് പഠിച്ചിട്ട് നല്ല നമ്മൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ.